ആമോസ് മൂന്നാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് യഹോവ ആരെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു? ഉത്തരം: ഇസ്രായേൽ മക്കളെ. ആമോസ് 3:2. രണ്ടാമത്തെ ചോദ്യം: രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ എന്ന് ചോദിച്ചത് ആര്? ഉത്തരം: ആമോസ്. ആമോസ് 3:3. മൂന്നാമത്തെ ചോദ്യം: യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ എന്ന് ചോദിച്ചത് ആര്? ഉത്തരം: ആമോസ്. ആമോസ് 3:6. നാലാമത്തെ ചോദ്യം: യഹോവയായ കർത്താവ് ആർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല? ഉത്തരം: പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക്. ആമോസ് 3:7. അഞ്ചാമത്തെ ചോദ്യം: ശമരിയ പർവ്വതങ്ങളിൽ വന്നുകൂടി അതിന്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിന്റെ മധ്യയുള്ള പീഡനങ്ങളെയും നോക്കുവിൻ എന്ന് ഘോഷിച്ചു പറയേണ്ടത് എവിടെയാണ്? ഉത്തരം: അസ്തോദിലെ അരമനകളിന്മേലും മിസ്രയീം ദേശത്തിലെ അരമനകളിന്മേലും. ആമോസ് 3:9. ആറാമത്തെ ചോദ്യം: തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വയ്ക്കുന്നവർ എന്ത് പ്രവർത്തിപ്പാൻ അറിയുന്നില്ല? ഉത്തരം: ന്യായം. ആമോസ് 3:10. ഏഴാമത്തെ ചോദ്യം: ഇസ്രായേൽ മക്കൾ കേട്ട് ഏത് ഗൃഹത്തോട് സാക്ഷീകരിക്കണമെന്നാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്? ഉത്തരം: യാക്കോബ് ഗൃഹത്തോട്. ആമോസ് 3:13. എട്ടാമത്തെ ചോദ്യം: ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവരെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം യഹോവ സന്ദർശിക്കുന്നത് എന്തിനെ? ഉത്തരം: ബേഥേലിലെ ബലിപീഠങ്ങളെ. ആമോസ് 3:14. ഒൻപതാമത്തെ ചോദ്യം: ഇസ്രായേലിലെ ഹേമന്ത ഗൃഹവും ഗ്രീഷ്മഗൃഹവും ദന്തഭവനങ്ങളും പല വീടുകളും തകർത്തു കളയുന്നതാര്? ഉത്തരം: യഹോവ. ആമോസ് 3:14. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.